ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബീഫ് വരട്ടിയതാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയായി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി 3/4 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലോടുകൂടിയ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഒരു കുക്കർ എടുത്ത് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. ഈ ബീഫിലേക്ക് ഒരു 15 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ടതില്ല. ഇതൊരു 4 വിസിൽ വരെ വേവിച്ചെടുക്കുക. ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് ചെറുതായി വഴന്നു വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും 1/2 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് വെള്ളത്തോടു കൂടെ ചേർത്ത് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക. ബീഫിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കുക. ബീഫ് വരട്ടിയത് റെഡിയായിട്ടുണ്ട്. ഇത് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ഈ ബീഫ് വരട്ടിയതൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.